ദൈവദാസന്മാർ മോഷണത്തിലേക്ക് തിരിഞ്ഞാലോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒരു ഉയർന്നു വരുന്ന ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. ഇത് കണ്ടിട്ട് ദൈവദാസന്മാരും മറ്റുള്ള കുഞ്ഞാടുകളും ഒന്നും ഞങ്ങളെ ചീത്ത പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പ്രാർത്ഥനാ ഹോള് സ്വയം പ്രഖ്യാപിത ചില പാസ്റ്റർമാരുണ്ട് പെന്തക്കോസ്റ്റ് സഭകളിൽ. ആ ഒരു അത്തരത്തിലുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹം തമിഴ്നാട് മധുര സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വയം പ്രാർത്ഥന നടത്തുന്ന ഒരു വലിയ ഹാളിലായിരുന്നു. ആ പ്രാർത്ഥനാ ഹാളിന് വാടക നൽകാൻ തരമില്ലാതെ വന്നപ്പോൾ കക്ഷി എന്ത് ചെയ്തെന്ന് അറിയാവോ? നേരെ സുവിശേഷമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ആഡംബര ബൈക്കുകൾ അങ്ങ് മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ഹാളിന് വാടക നൽകാൻ വേണ്ടി ബൈക്ക് മോഷണം പതിവാക്കിയ ഒരു ബഹുമാനപ്പെട്ട പാസ്റ്ററെയാണ് മധുരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളിൽ നിന്ന് കണ്ടെത്തിയത് ഒരു ഡസനോളം, ഏതാണ്ട് 12 ബൈക്കുകളാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ദേവദാസൻ്റെ കൃത്യമായിട്ടുള്ള ചില താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ താല്പര്യകക്ഷിയുടെ ചില താല്പര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടുണ്ട്. പ്രാർത്ഥനാ ഹാളിന് വാടക കൊടുക്കാൻ പണം കണ്ടെത്താൻ ബൈക്ക് മോഷണം പതിവാക്കിയ പാസ്റ്ററാണ് അറസ്റ്റിലായിട്ടുള്ളത്. മധുരയ്ക്കടുത്തുള്ള തണക്കംകുളം എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 35 മാത്രം പ്രായമുള്ള വിജയൻ സാമുവൽ ആണ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. തേനി സ്വദേശിയായിട്ടുള്ള ഇയാൾ കഴിഞ്ഞ 2 10,000 രൂപ മാസ വാടകയുള്ള ഹാൾ എടുത്തിട്ട് പ്രാർത്ഥന നടത്തി ഉപജീവനം കഴിച്ചു വരികയായിരുന്നു. കൊറോണ വ്യാപനം മൂലം സംഭാവനകളിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെയാണ് ഇയാൾ വാഹന മോഷണ രംഗത്തേക്ക് കടന്നതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഏതാനും ആഴ്ചകളായി പ്രാർത്ഥനാ പ്രവർത്തനം നിലച്ചിരുന്നെങ്കിലും പറഞ്ഞുറപ്പിച്ച വാടക കൊടുക്കാതെ തരമില്ലെന്ന സ്ഥിതി വന്നതോടെ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ പാത കാട്ടാൻ നേതൃത്വം കൊടുത്തിരുന്ന പാസ്റ്റർ സ്വയം പാപം ചെയ്യാൻ നിർബന്ധിതനായി തീർന്നു എന്ന് തന്നെയാണ് വളരെ കൗതുകത്തോടുകൂടി രസകരമായി തന്നെ നമുക്കിതിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു വിവക്ഷ. നമുക്കറിയാം ദൈവദാസന്മാരുടെ ചില തക്കിട തരികിട പരിപാടികളൊക്കെ നമ്മൾ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദൈവദാസന്മാരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല, വളരെ മാന്യമായി വളരെ സത്യസന്ധമായ രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന വൈദികരും പാസ്റ്റർമാരുമൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം ഇത്തരത്തിലുള്ള ചില കള്ളനാണയങ്ങളാണ് നിങ്ങൾക്കിടയിൽ കൂടുതലായി കയറിപ്പറ്റിയിട്ടുള്ളത് എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ഇത് ഇയാൾക്കൊപ്പം നടക്കുന്ന അനുയായികളെക്കൂടെ, കാരണം നേതാവ് പിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അനുയായികളുടെ കാര്യം പറയാനുണ്ടോ? ഇയാളുടെ അടുക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളുടെ ആ ഒരു മനോനിലവാരം എത്രത്തോളമായിരിക്കും? കാരണം ഒരു മോഷ്ടാവായ പാസ്റ്റർ, ഇനി അയാൾക്ക് മാനസാന്തരമൊക്കെ വന്നു എന്ന് പറഞ്ഞ അയാൾ വീണ്ടും ഈ ചില തരികിട നമ്പറുകളുമായൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ടെങ്കിലും ഈ വിജയൻ സാമുവൽ എന്ന ഒരു 35-കാരനായ പാസ്റ്റർ തൻ്റെ പ്രാർത്ഥനാ ഹാളിന് വാടക നൽകാൻ വേണ്ടി ആഡംബര ബൈക്ക് മോഷണം ഇപ്പോൾ തൊഴിലാക്കി എന്നത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് വിശ്വാസി സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മധുര പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വിജയൻ സാമുവൽ മോഷ്ടിച്ച ഒരു ബൈക്ക് റിപ്പയർ ജോലിക്കായി മെക്കാനിക്കിൻ്റെ അടുക്കൽ എത്തിച്ചപ്പോഴാണ് സാമുവലിൻ്റെ മോഷണത്തിൻ്റെ കഥ പുറത്തു വരുന്നത്. തൻ്റെ ഒരു ഇടപാടുകാരൻ്റെ ആയിടെ മോഷണം പോയ ബൈക്ക് തന്നെയല്ലേ ഇതെന്ന് സംശയം തോന്നിയ മെക്കാനിക്ക് അദ്ദേഹം യഥാർത്ഥ ഉടമയെ വിളിച്ച് വരുത്തുകയായിരുന്നു ആ വർക്ക്ഷോപ്പിലേക്ക്. ഈ യഥാർത്ഥ ഉടമ ആ വർക്ക്ഷോപ്പിലെത്തി വാഹനം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ബൈക്ക് തിരികെ എടുക്കാനെത്തിയ വിജയൻ സാമുവലിനെ പോലീസ് കൈയോടെ പൊക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് പാസ്റ്ററിൻ്റെ പക്കൽ നിന്നും മോഷ്ടിച്ച 1 ബൈക്ക് പോലീസ് കണ്ടെടുത്തത്. എന്തായാലും കൊറോണ വ്യാപനമായതോടെ പാസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ബിസിനസ് ആകെപ്പാടെ ഡള്ളായിരുന്നു. പക്ഷേ കൊറോണയൊന്നും ഹാളിൻ്റെ ഉടമസ്ഥൻ അറിയണ്ട, കൊറോണ വ്യാപനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി 10,000 രൂപ വെച്ച് തനിക്ക് ഹാളിന് വാടക കിട്ടണം, അല്ലെങ്കിൽ ആ ഹാള് ഒഴിഞ്ഞു പോകണം എന്ന് തന്നെ ഉടമസ്ഥൻ കട്ടായം പറഞ്ഞതോടുകൂടി ശുശ്രൂഷകനായിട്ടുള്ള, അതായത് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ പാതയിൽ സന്മാർഗത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ സ്വയം ഇറങ്ങി തിരിച്ച വിജയൻ സാമുവൽ എന്ന പാസ്റ്റർ സ്വയം പാപം ചെയ്യാൻ നിർബന്ധിതനായി തീർന്നു എന്ന് തന്നെയാണ് നമുക്ക് വളരെ രസകരമായി പറഞ്ഞു വെക്കാനുള്ള ഈ ഒരു കാര്യം. കാരണം ഇദ്ദേഹം ദൈവവൃത്തി മോഷണത്തിന് മറയാക്കി എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം. നമുക്കറിയാം ഏതൊരു തെമ്മാടിക്കും കള്ളനും കൊള്ളക്കാരനും അവസാനം മാനസാന്തരം എന്ന 4 ഉപയോഗിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംവിധാനമാണ് സുവിശേഷ പ്രവർത്തനം. നമുക്കറിയാം പല ആളുകളും, ഞങ്ങളൊക്കെ, ഞാൻ എൻ്റെ മാധ്യമ ജീവിതം തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം പണ്ട് കൊടും ക്രിമിനലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദൈവവിളി ഉണ്ടായി.
അതിനുശേഷം അദ്ദേഹം മാനസാന്തരപ്പെട്ടു, സുവിശേഷത്തിൻ്റെ വഴിയിലായി, മറ്റുള്ളവർക്കെല്ലാം ദൈവ വഴി സന്മാർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ കാപ്പി കുടിച്ചുകൊണ്ട് ഞാൻ പത്രം തുറന്നു നോക്കിയപ്പോൾ ആ വ്യക്തിയെ കൃത്യമായ രീതിയിൽ ഒരു ATM മോഷണ കേസിലെ പ്രതി എന്ന തരത്തിൽ ഫോട്ടോ ഉൾപ്പെടെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ദൈവത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയേയുള്ളൂ സംഭവം. കാരണം സമൂഹത്തിലെ മുഴുവൻ തിന്മകളും കൊള്ളരുതായ്മകളും മറച്ചു വെക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ചില ആളുകൾ എടുത്തണിയുന്ന ഒരു മേലങ്കിയാണ് പാസ്റ്റർ എന്ന ഒരു വിശേഷണം, സുവിശേഷം അല്ലെങ്കിൽ മാനസാന്തരം എന്നീ വാക്കുകളൊക്കെ. കൃത്യമായ രീതിയിൽ വിജയൻ സാമുവൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ണിയാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം. കാരണം എന്ത് തെമ്മാടിത്തരം കാട്ടിയാലും ശരി, അവസാനം മാനസാന്തരപ്പെട്ടു. ഞാനിപ്പോൾ ദൈവ വഴിയിലാണ്, സന്മാർഗത്തിലേക്കുള്ള വഴിയാണ്, കുഞ്ഞാടുകൾ എന്നോടൊപ്പം പോകുക, ദൈവരാജ്യം നമുക്കായി കാത്തിരിക്കുന്നു. പക്ഷേ ദൈവരാജ്യം കാത്തിരിക്കുന്ന കുഞ്ഞാടുകൾ അവിടെ പ്രാർത്ഥനാ ഹാളിൽ എത്തുമ്പോൾ തങ്ങളുടെ വാഹനങ്ങളിൽ കൃത്യമായി സേഫായി പൂട്ടിവെക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ വിജയൻ സാമുവലിനെ പോലെയുള്ള പാസ്റ്റർമാർ ബൈക്ക് മടിച്ച് മാറ്റി പമ്പ കടക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.